നമസ്കാരം. ഊണിനൊപ്പം വിളമ്പാവുന്ന ഒരു സിമ്പിൾ തോരൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുകും 1/5 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചപ്പ് മാറുന്നതുവരെ ഒന്നിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത 1 സവാളയും 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് വാടും വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മഞ്ഞപ്പൊടി കേബേജിലും ക്യാരറ്റിലും ഓണിയനിലും പിടിക്കത്തക്ക വിധം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കിനി തേങ്ങ ചിരണ്ടിയത് കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. ആ തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറും വരെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് തോരൻ. തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തോരൻ കേടുകൂടാതെ വളരെ നേരം ഇരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.